അശ്വത്ഥാമാവ് ദാ ദുര്യോധനെ കാണുന്നു തനിക്ക് തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്താ തനിക്ക് ഇയാൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുക അപ്പോഴാണ് ദുര്യോധന ഏറ്റവും സന്തോഷം പാണ്ഡവന്മാരുടെ നാശമാണ് എന്നാൽ അത് ചെയ്യുക വിചാരിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവന്മാരെ കുട്ടികളൊക്കെ വെട്ടിക്കൊല്ലണു രാത്രി ആ യുദ്ധക്കളത്തിൻ്റെ ചുറ്റും തീ വെക്കണു അത് കണ്ട് തീ കണ്ട് പേടിച്ച ആൾക്കാരൊക്കെ പിന്നാലെ വെട്ടിക്കൊല്ലണു അവരൊക്കെ വല്ലാത്തൊരു സീൻ ഒരു രംഗമാണ് അത് അശ്വത്ഥാമാവിനെ അത്രയും ക്രൂരത അങ്ങനെ സുഹൃത്തിന് വേണ്ടിയിട്ടാ എല്ലാരെയും കൊന്ന് പാണ്ഡവന്മാരാന്ന് വിചാരിച്ചിട്ടാണ് വെട്ടി ഇത് അഞ്ച് പേര് ഭഗവാൻ ഭഗവാൻ അറിയാലോ ഈശ്വരോപിത അന്യഥാകർത്തും എല്ലാം അറിയാം ഭഗവാൻ ജ്ഞാത സർവാർത്ഥ എല്ലാം അറിയണാളാ ഭഗവാൻ അപ്പൊ എന്തായി പാണ്ഡവന്മാരെ മനഃപൂർവ്വം അവിടുന്ന് മാറ്റി എന്നാൽ ഭഗവാൻ വേണമെങ്കിൽ കുട്ടികളെയും കൂടി മാറ്റാമായിരുന്നില്ലേ പാണ്ഡവന്മാരെ അത് മാറ്റിയില്ല അതാണ് ഭഗവാന്റെ എന്താ വിചിത്ര രൂപ തവകലു അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ വിശേഷം വിചിത്രമാണെങ്കിൽ നമുക്കൊന്നും വിശേഷി മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ എന്താ അവിടുത്തെ സങ്കല്പം ഒന്നും അറിയില്ല എന്തായാലും എന്താ ഇവിടെ കുട്ടികളൊക്കെ അഞ്ച് പേര് മരിച്ചു കിടക്കണു അശുദ്ധമാവ് വന്ന് ദുര്യോധനോട് പറയാൻ നിൽക്കുക ദുര്യോധന ഞാൻ പാണ്ഡവന്മാരെയൊക്കെ കൊന്നു എന്ന് പറയാൻ നിൽക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ദുര്യോധനൻ പ്രാണൻ വെടിഞ്ഞു അതാണ് അതൊന്നും കേക്കാൻ പോലുള്ള യോഗ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ദാശ്വതമാവ് പോയി ഇതിങ്ങനെ അറിഞ്ഞു പാണ്ഡവന്മാരെ പ്രത്യേകിച്ചും പാഞ്ചാലിങ്ങനെ കണ്ടു തൻ്റെ അഞ്ചു മക്കളും ഉടലും ശരീരവും വേർപെട്ട് കിടക്കുക തലയും കഴുത്തും വേർപെട്ടിട്ട് ഏതൊരമ്മയ്ക്കാ സഹിക്കല്ലേ ഒരാ ഒരു മകൻ മരിക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷ സങ്കടാ ഇത് അഞ്ച് മക്കളാ ചത്ത് കിടക്കണത് ഇങ്ങനെ തലയും ഉടലും വേർപെട്ടിട്ട് കിടക്കണ കാഴ്ച അല്ലാണ്ട് വേഷമായി അവരിങ്ങനെ മാറത്ത് അടിച്ച് കരയ പാഞ്ചാലി വല്ലാണ്ട് വിഷമിക്കുക അർജുനൻ കണ്ടു പാഞ്ചാലിന് വിഷമിക്കണ്ട ആര് ചെയ്താലും അവനെ കൊന്ന അവൻ്റെ തല ഞാൻ പലകയാക്കി വെച്ച ആ പലകയുടെ മുകളിൽ ആ തലയുടെ മുകളിൽ ഇരുന്ന് ഇവർക്കുള്ള ഉദകക്രിയ ചെയ്യും ഇത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ ചാടി മരിക്കും അർജുനന്റെ പ്രതിജ്ഞയാണ് ഇവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട് ഭാഗവത്തിലെ എന്താ ഗോവിന്ദപ്രിയ സാരഥി അർജുനന് അത് ചെയ്യാം സത്യം ചെയ്യാം കാരണം ജയദ്രഥനെ കൊല്ലും ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് ജയധനന്റെ ജയദ്രഥന്റെ തല എടുക്കുന്ന പ്രതിജ്ഞ ചെയ്താളാ അർജുനൻ ഇദ്ദേഹത്തിനെ കൊന്നിട്ടെ നമ്മുടെ അഭിമന്യുവിനെ കൊന്നപ്പോൾ അപ്പൊ പ്രതിജ്ഞ അല്ലെങ്കിൽ ഞാൻ തീച്ചാടിച്ചാവും എന്നിട്ട് ഭഗവാനാണ് തൻ്റെ കാരുണ്യം കൊണ്ട് സൂര്യബിംബം മറിച്ച് സുദർശനം കൊണ്ട് സൂര്യബിംബം മറിച്ച് ജയധനതിനെ കൊല്ലിച്ചത് അർജുനെ കൊണ്ടേ അപ്പൊ അർജുനന് എന്ത് സത്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അത് പാലിക്കേണ്ടത് ഗുരുവായപ്പന്റെ കടമയാണ് അതാണ് ഗോവിന്ദപ്രിയ സാരഥി യസ്യ സാരഥി ഗോവിന്ദ സ അർജുന അതാണ് അർജുനന് വലിയൊരു യോഗ്യത ഉണ്ട് ഏതാത് ഗോവിന്ദപ്രിയ ഒരു ഡ്രൈവറെ കിട്ടിയിട്ടാണ് അർജുനെ ഒരു വണ്ടിക്കാരനെ ഡ്രൈവറെ ആരാ വിശ്വം മുറ്റും തമ്മിൽ മുട്ടിപ്പൊട്ടാതെ ഇരിക്കത്തക്ക വെറും പുരുകക്കുടികളിലെ ചലനങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഒക്കെ നടത്തുന്ന യോഗീശ്വരന്മാരുടെ ഈശ്വരനായിട്ടുള്ള മൂർത്തിത്രയേശ്വരീശ്വരനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ആരുടെ വണ്ടിക്കാരനാ ഈ അർജുനുണ്ട് അതാണ് അർജുനന്റെ യോഗ്യത ഗോവിന്ദപ്രിയ സാരഥി അങ്ങനെയുള്ള അർജുനന് എന്ത് സത്യമാണ് നമുക്കും പറ്റൂല എങ്ങനെയൊക്കെ സത്യം ചെയ്യാൻ കാരണം ഗുരുവായൂർപ്പരം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പിന്നെ ചെയ്യാൻ സാധിക്കാത്തത് ഈ ലോകത്തില് അർജുനന് വലിയൊരു ഗുണുണ്ട് ഭഗവാനെ തന്നെ തൻറെ കൂടെ കിട്ടി താമസം ഒന്നും ഇല്ലേ ഭഗവാൻ അർജുനനും കൂടി പോയി പിന്നാലെ പോയി അശ്വത്ഥാമാവിനെ യുദ്ധം ചെയ്ത് പിടിച്ച് കെട്ടി അദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞു അർജുന നീ സത്യം ചെയ്തല്ലേ കൊല്ല അവൻ്റെ തല എടുക്ക് നമുക്ക് പോവാ കൊല്ല അവനെ കൊന്നോ ഭഗവാൻ പരീക്ഷിച്ചതാണ് ഏവം പരീക്ഷതോ ധർമ്മ ഭഗവാൻ പരീക്ഷിച്ചിട്ടും അർജുനനാ ധർമ്മബോധം വിട്ടില്ലേ അല്ലേ കൃഷ്ണ നമുക്ക് ഏട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ഇയാളെ ഏട്ടൻ തീരുമാനിക്കട്ടെ ധർമ്മപുത്രടുത്തേക്ക് അതാ പിടിച്ചു കെട്ടി സഭയിൽ വലിച്ചിട്ടു കൊടുത്തു ധർമ്മപുത്രണ്ട് ഭീമൻ ഉണ്ട് നകുലസഹദേവന്മാരുണ്ട് പാഞ്ചാലിണ്ട് കുന്തി എല്ലാരും ഉണ്ട് അവിടെ പാഞ്ചാലിതിങ്ങനെ കണ്ടുവേ അപ്പൊ നമ്മളൊക്കെ ആണെങ്കി എന്താ ചെയ്യാ അവനെ കൊല്ലേ എന്നു പറയല്ലേ ചെയ്യാ പാഞ്ചാലിയുടെ ആ സമയത്ത് പാഞ്ചാലി മഹാഭാരതത്തിലത്തെ പാഞ്ചാലി അല്ല ഭാഗവത്തിലത്തെ പാഞ്ചാലി വിത്യാസമുണ്ട് ഭാഗവതത്തിലൊക്കെ എല്ലാരെയും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കണത് നാരദനായാലും ശരി കർണനായാലും ശരി അർജുനായാലും ശരി ഭീമനായാലും ശരി ആരായാലും മഹാഭാരതത്തിലത്തെ ക്യാരക്ടേഴ്സ് അല്ല ഭാഗവത്തിൽ വരുമ്പോഴേ ആ ഉണ്ട് എന്നർത്ഥം ഭാഗവതത്തിലെ പാഞ്ചാലിയെ ചിത്രീകര മഹാഭാരതത്തിൽ നമുക്കറിയാം ദുശാസനൻ ഏകവസ്ത്രയായിട്ട് നടക്കുന്ന സമയത്ത് ശുദ്ധം സമയത്ത് പാഞ്ചാലിയെ തലമുടി പിടിച്ച് വലിച്ചഴിച്ച് സഭയിൽ കൊണ്ട് നിന്നു ഏഹ് പാഞ്ചാലി അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വസ്ത്രമൊക്കെ അയച്ചു കൊടുത്തു പാഞ്ചാലിയുടെ മാനം രക്ഷിച്ചു അതൊക്കെ കഴിഞ്ഞ് പാഞ്ചാലിയുടെ ഒരു വാക്കുണ്ട് ഇനി ആ ദുശാസനന്റെ കീറി പിളർന്ന ചോരയോണ്ടല്ലാണ്ട് എൻ്റെ തലമുടി ഞാൻ കെട്ടില്ല അതാണ് അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന പാഞ്ചാലിയെ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നു ഭാഗവതത്തിൽ അങ്ങനെയല്ല പറയണത് ആഹ് എന്താ അഴിച്ചുവിടൂ മുച്ചതാം മുച്ചതാ മേഷ അഴിച്ചുവിടണേ അഴിച്ചുവിടണേ ഇദ്ദേഹത്തിന് അഴിച്ചു വിടണേ യാതൊരു ഗുരുനാഥന്റെ കാരണം കൊണ്ടാണോ വിസർഗോപസംയമ അസ്ത്രഗ്രാമതാ ശിക്ഷിതോ ഏത് അനുഗ്രഹാൽ ആരുടെ അനുഗ്രഹം കൊണ്ടാണോ നിങ്ങൾക്ക് ഈ അസ്ത്ര വിദ്യാഭ്യാസം മറ്റുള്ള അറിവുമൊക്കെ കിട്ടിയത് ആ ദ്രോണാചാര്യരുടെ മകനാണ് ഇദ്ദേഹം അതുകൊണ്ട് അഴിച്ചുവിടണേ അഞ്ച് മക്കൾ മരിച്ച ഒരു അമ്മയുടെ ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇനി ആ കണ്ണീര് തുടയ്ക്കാൻ വേറൊരു മകൻ മരിച്ച അമ്മയുടെ കണ്ണീരും കൂടി വേണു വീണിട്ട് എന്ന് പറഞ്ഞാൽ വയ്യ അതുകൊണ്ട് എനിക്കിനി വയ്യ വിഷമിക്കാൻ അഴിച്ചു വിടണേ പാഞ്ചാലിയുടെ ആ വാക്കുകൾ ഭഗവാൻ അത് കേട്ടു അതാണ് പാഞ്ചാലിയോട് കൃഷ്ണ കൃഷ്ണമനിന്തി ഏ കൃഷ്ണന്നുള്ളൊരു പേരുണ്ട് പാഞ്ചാലിക്ക് ഭഗവാന് പാഞ്ചാലിയെ വലിയ ഇഷ്ട എന്തുകൊണ്ടാ ഈ ശുദ്ധമായിട്ടുള്ള മനസ്ഥിതിയാണ് നമുക്കും ആ ശുദ്ധമായിട്ടുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ഒരടി നമുക്ക് കിട്ടിയ രണ്ടടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ട് വെച്ചാലും ക്ഷമിക്കുക ആ ക്ഷമയാണേ ക്ഷമിണാം തുഷ്യത ഭഗവാനായിഷ്ടം ക്ഷമ അല്ലാണ്ട് കത്തി ജ്വലിച്ച് വെട്ടുക ഒരു തല വെട്ടിയതിന് രണ്ട് തല തിരിച്ച് വെട്ടുക അതല്ല ഭഗവാൻ ഇഷ്ടം പിന്നെയോ എല്ലാരോടും ക്ഷമിക്കുക അതിനൊക്കെ ഒരു ഒരു കഴിവ് വേറെഡേ അത് അതാണ് ധൈര്യം ക്ഷമ ആ ധൈര്യം ആ ധൈര്യം ശരിക്കു പറയണത് ശരിക്കുള്ള ധൈര്യം എന്താ നമുക്ക് അയാളെ ചവിട്ടി ഇടിച്ച് വാളോണ്ട് വെട്ടി കൊന്ന് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് കഴിവുണ്ട് നമുക്ക് നല്ലോണം അറിയാം എന്നിട്ട് നമ്മൾ അയാളോട് ക്ഷമിക്കുക ക്ഷമിണാ മാശു ഭഗവാൻ തുഷ്യത അങ്ങനെ ക്ഷമിക്കുന്ന ആൾക്കാരോടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത് നമുക്ക് ഭഗവാന്റെ സന്തോഷം പോലെ തുഷ്ടേച്ചത്തത്രയ്ക്കും ആ ലഭ്യം ഭഗവാന്റെ സന്തോഷം കിട്ടിയാൽ പിന്നെ എന്താ നമുക്കിനു വേണ്ടത് എന്തായിരുന്നു ഇവിടെ പാചാലിയോട് സന്തോഷമായി പക്ഷെ ഭീമസേന അത്ര സന്തോഷായില്ല ഭീമസേന പറഞ്ഞു ഇയാള് മക്കളെ കുട്ടികളെ ഉറങ്ങിക്കിടന്ന കുട്ടികളെ കൊന്ന ആളാണ് അതുകൊണ്ട് ഇയാളെ കൊല്ലണം അർജുന നനക്ക് വൈകി ഞാൻ കൊല്ലാം എടുത്തു വന്നു ഭഗവാൻ അർജുനോട് പറഞ്ഞു അർജുന ഇയാൾ ആദതായി വധാരിഹണ ഇയാള് വധം അർഹിക്കുന്ന ആളാണ് പക്ഷെ ബ്രഹ്മ ബന്ധു നഹന്തവ്യ ബ്രഹ്മ ബ്രാഹ്മണനാണ് ഇയാൾ ദ്രോണന്റെ പുത്രനാണല്ലോ അപ്പൊ പിന്നെ ്രാഹ്മണരെ കൊല്ലാൻ പാടില്ല രണ്ടും പറഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു കൊല്ലണ്ടാൻ പറഞ്ഞു ഭഗവാന്റെ വാക്ക് അർജുനൻ അർജുന സഹസാജ്ഞായ ഹരേർ ഹർദമദാസിന ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് അനുഗ്രഹം അത് മനസ്സിലാക്കി അർജുനൻ ഊരി അടുത്തേക്ക് ചെന്ന് അങ്ങോട്ട് വെട്ടി തലയിൽ കഴുത്തിലല്ലേ വെട്ടിയത് അവന്റെ തലയുടെ ഒരു ഭാഗം തലമുടി ഒരു ഭാഗം ഒക്കെ അങ്ങനെ ചേരച്ച് വൃത്തിയേടാക്കി ശി ശിരസിലൊരു രത്നം ഉണ്ട് ആ രത്നം എടുത്ത് വിമിച്ച രചനാബദ്ധം വപനം ദ്രവിണാദാനം സ്ഥാനാ നിര്യാപണം തഥാ ഭാഗവതം പറയുന്നു ബ്രാഹ്മണർ അങ്ങനെ അത്ര കൊല്ല കൊല്ലാണ്ട കൊല്ല അപമാനിക്കുക സഭയിലിട്ടിട്ടേ ദ്രവിണാദാനം സ്വത്തൊക്കെ അപഹരിക്കുക അങ്ങനെ അപമാനിച്ച് വിടുക ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും അയാൾ അയാളങ്ങടെ അപഹസ് അപഹാ അപഹാ അപഹാസ്യനാക്കി പരിഹസിച്ച് പുറത്താക്കി ഇയാളെ അശ്വത്ഥാമാവിനെ അങ്ങനെയല്ലേ വിചാരിക്കണ്ടേ ഓ തന്റെ ജീവൻ രക്ഷിച്ചല്ലോ തന്നെ കൊന്നില്ലല്ലോ എന്നുള്ളൊരു സ്നേഹമല്ലേ വേണ്ടത് അതല്ലേ അശ്വത്ഥാമാവൻ അപ്പളും ആ പകയാണേ പക പക മരിക്കില്ല അയാള് കൊന്നാലും ചാവാത്ത ആളാ ഏഹ് മരിക്കാത്ത ആൾക്കാരുടെ പേരിൽ അശ്വത്ഥാമാവന്റെ പേരുണ്ട് അതുകൊണ്ട് എന്താ ഈ പക അതാണ് കാണിക്കുന്നത് സിംബോളിക്കായിട്ട് നമ്മളെ പ്രതീകാത്മകമായിട്ട് നമുക്ക് പറഞ്ഞു തരാം ഈ നമ്മുടെ ഉള്ളിലുള്ള പക എത്രയായാലും നമുക്ക് അങ്ങോട്ട് തീരില്ലേ ഒരാളോടുള്ള പക അതാണ് അശ്വത്ഥാമാവ് അതിൻ്റെ പ്രതീക പകയുടെ മരണമില്ല പകയ്ക്ക് രണ്ട് ബ്രഹ്മാസ്ത്രം ഒരുമിച്ച് അയച്ചു എന്നാണ് പറയുന്നത് ഒന്ന് ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വന്ന് പാണ്ഡവന്മാരെ നേർക്കും പാണ്ഡവന്മാരെ നേർക്കയച്ച ബ്രഹ്മാസ്ത്രം ഭഗവാന്റെ പ്രേരണ അർജുന ഉപസംഹരിച്ചു പക്ഷെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വന്ന ബ്രഹ്മാസ്ത്രം അറിഞ്ഞില്ല ആരും നമുക്ക് പണ്ടത്തെ ടെക്നോളജി സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് നോക്കാം എത്രണ്ട് കറക്റ്റായി മാത്രം വെച്ച് എത്രയോ ദൂരത്തുനിന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ മാത്രമായിട്ട് നശിപ്പിക്കാനുള്ള ആ സൂത്രം അതൊക്കെ പണ്ടുണ്ട് ഇപ്പൊ അത്രയൊന്നും ഇല്ല നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ സയന്റിഫിക് ടെക്നോളജി ഒന്നും ഇത്ര അഡ്വാൻസ് ഡെവലപ്പ് ആയിട്ടില്ല അപ്പം പണ്ട് മഹർഷീശ്വരന്മാര് എന്തൊക്കെയാ നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് നശിപ്പിക്കാനും അവർക്ക് എല്ലാം അറിയാം ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിക്കാനും അവർക്കൊക്കെ അറിയാം ഒന്നുമില്ല അറിയാത്തത് അവർക്ക് പണ്ടത്തെ കാലത്ത് ഒരു എയ്ഡ്സിന്റെ സഹായം ഇല്ലാണ്ട് ഒരു സയന്റിഫിക് എന്താ മെക്കാനിക്കൽ എയ്ഡ്സിൻ്റെ സഹായം ഇല്ലാണ്ട് പണ്ടത്തെ കാലത്ത് ഒക്കെ ചെയ്തിരുന്നു വെറും ധ്യാനം കൊണ്ട് ലേ ആ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടാണ് അവരൊക്കെ ചെയ്തിരുന്നത് ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോൽ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യം ദർശനം കവികൾ പാടുന്നു പണ്ടത്തെ കാലത്തെ ആ ജ്ഞാനം അതൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തായാലും അതൊക്കെ നമ്മുടെ ആരുഷ ഭാരത സംസ്കാരം അതൊക്കെ അറിയാനിരിക്കണേ ഉള്ളൂയെ നമ്മളൊക്കെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ലെഗസി നമ്മളുടെ പൈതൃകം നമ്മളുടെ സ്വത്ത് ഏർ ഇതൊക്കെ നമ്മൾ അതിനെപ്പറ്റിയൊന്നും അവയറല്ലല്ലോ നമുക്ക് മനസ്സിലാവണില്ലല്ലോ നമുക്ക് എന്തൊക്കെയാ നമുക്ക് സ്വത്തായിട്ട് ഭഗവത്ഗീത ഭാഗവതം ശാസ്ത്രങ്ങള് പുരാണങ്ങള് ഇതിഹാസങ്ങള് വേദങ്ങള് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടും എന്തിനാ നമ്മൾ ഇങ്ങനെ വിഷമിക്കണേ ഭാഗവതം ചോദിക്കണം എന്തായാലും എന്താ അവിടെ പാഞ്ചാലി ഏർ അറിഞ്ഞില്ല കുന്തിദേവി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഉത്തരാദേവി തൻ്റെ വയറ്റില് പെട്ടെന്നൊരു വേദന അതുവരെ കുട്ടിയുടെ ഇളക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു ആ അമ്മയ്ക്ക് പെട്ടെന്നൊന്നും ഇല്ലാണ്ടേ പാഹി പാഹി महायोगिन् देवदेवाजगल्पदे नान्यं त्वदभयं पश्ये यत्र परस्परं अभिद्रवति मामीशा शरस्तपदायसो विभो कामं दहतु मां नाधा मामे गर्भो निपात्यताम् उत्तरादेवडस्तुति अने പാഞ്ച പഞ്ചാവ് പാണ്ഡവന്മാർ അഞ്ചു പേര് നിൽക്കുന്നുണ്ട് കുന്തി ദേവി ഉണ്ട് പാഞ്ചാലി ഉണ്ട് ഒരുപാട് രാജാക്കന്മാർ രാജാക്കന്മാരെല്ലാവരും ഉണ്ട് ഓരാളുടെ അടുത്തേക്കും പോയില്ലേ ഉത്തരാദേവി ആപ്പിന്റെ പാദത്തിലേക്ക് മാത്രമാണ് വന്ന് വീണത് നന്യം തൊത് അഭയം പക്ഷേ ഇവിടുത്തേതല്ലാണ്ട് ഗുരുവായപ്പ അവിടുന്നല്ലാണ്ട് എനിക്കൊരു അഭയല്ലേ ഞാൻ കാണുന്നില്ലേ എത്ര മൃത്യു പരസ്പരം പരസ്പരം മരണം കണ്ട് നടക്കുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റും ഞാനും അതുകൊണ്ട് ഇതെന്ന് രക്ഷിക്കാൻ ഗുരുവായ്പ ഇവിടുന്ന് മാത്രമേ ഉള്ളൂ എക്കാരഞ്ഞ് കാല് പിടിച്ചു ഉത്തരാദേവി ഗുരുവായപ്പൻ്റെ നമുക്കും ആ പാഠാണ് നമുക്ക് ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടായാലും നമ്മളെ രക്ഷിക്കാൻ ഗുരുവായ്പൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ബോധം നമുക്ക് വേണമെന്നർത്ഥം ദാ ഗുരുവായ്പനെ ആശ്രയിച്ചു ഗുരുവായൂപ്പൻ ഉത്തരാദേവിയെ രക്ഷിച്ചു കുന്തി സ്തുതി ഭീഷ്മസ്തുതി ഒക്കെയാണ് ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ